ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിന് ശേഷം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു ആദ്യം കണക്കൂട്ടിയതെങ്കിലും വ്ളാഡിമിർ പുടിൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റുന്നത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണ ഉക്രൈന് കിട്ടുമ്പോഴാണ്. അമേരിക്ക മാത്രം ഏതാണ്ട് 70 ബില്യൺ US ഡോളറിനടുത്ത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 70 ബില്യൺ ആണ്. അതായത് ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ലോകത്തെ വികസിത രാജ്യങ്ങളിൽ പലതിൻ്റെയും ടോട്ടൽ GDP യേക്കാൾ കൂടുതൽ വരും ഈ ഒരു തുക. അപ്പോൾ അത്രയും വലിയൊരു സഹായം ഉക്രൈന് കൊടുത്തതുകൊണ്ട് തന്നെയാണ് ഉക്രൈൻ ഇപ്പോഴും റഷ്യയോട് യുദ്ധം ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ മുമ്പിൽ പിന്നെ ഉള്ളൊരു വഴിയെന്ന് പറയുന്നത് ഉക്രൈന് കിട്ടുന്ന സഹായം കുറയ്ക്കുക. അപ്പോൾ സഹായം കുറയണമെങ്കിൽ വേറെ ചില യുദ്ധമുഖങ്ങൾ കൂടി തുറക്കണം. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയുടെ മൗന സമ്മതമോ ഒരു പിന്തുണയോ ഇല്ലാതെ ഒരിക്കലും ഇറാന്റെ സപ്പോർട്ടോടുകൂടി ഹമാസിൻ്റെ ഒരു ആക്രമണം ഇസ്രയേലിൽ നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം നടന്നതിലൂടെ ഒരു പുതിയ യുദ്ധമുഖം തുറക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ സപ്പോർട്ട് ഉക്രൈന് മാത്രമായിട്ട് നിൽക്കില്ല, ഇസ്രയേലിനും കൂടി കൊടുക്കേണ്ടി വരും. സോ ഇസ്രയേലിനെ US സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമുക്കറിയാൻ പറ്റുന്നത് ഒരു പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യുക്രൈന് കൊടുക്കുന്ന സപ്പോർട്ടിൽ കുറവ് വരും. അതിപ്പോൾ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാനും പറ്റും. ആ ഒരു സ്ട്രാറ്റജി വർക്കായിട്ടുണ്ട്. പല രാജ്യങ്ങളും ഉക്രൈന് കൊടുക്കുന്ന സഹായം ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് പല ഏരിയകളിലും നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്ത് കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് മുന്നോട്ട് കയറാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ പുടിൻ്റെ ആ ഒരു യുദ്ധതന്ത്രം ഫലം കാണുകയാണ്. പക്ഷെ ഇപ്പോഴും യുദ്ധം എന്നിട്ടും അവസാനിച്ചിട്ടില്ല. കാരണം രണ്ട് രാജ്യങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ US അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത്രയും വലിയ രാജ്യമാണ് US. അപ്പോൾ ഇനി ചിലപ്പോൾ റഷ്യ പ്ലാൻ ചെയ്യുന്നത് കൂടുതൽ യുദ്ധമുഖങ്ങൾ തുറന്നുകൊണ്ട് അമേരിക്കയുടെ സഹായം കുറയ്ക്കുക എന്നുള്ളതാണ്. യുക്രൈന് മാത്രമായിട്ട് പോകുന്നത് കുറയ്ക്കുക എന്നതാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയ സന്ദർശിക്കുകയും ആ സമയത്ത് സുപ്രധാനമായിട്ടുള്ള ചില കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ആ കരാറുകളിൽ ഒന്ന്, ഏതെങ്കിലും കാരണവശാൽ റഷ്യയെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ സഹായത്തിന് ഉത്തര കൊറിയ ഉണ്ടാവും, ഉത്തര കൊറിയ ആക്രമിച്ചാൽ റഷ്യയും ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഹിസ്ബുള്ള, ലെബനൻ, ഹമാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന യുദ്ധം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യതയും തെളിയുകയാണ്. ഒന്ന് കരുതുക, ഇപ്പൊ ഇറാൻ ഇസ്രായേൽ ഒരു മുഴുവൻ യുദ്ധം തുടങ്ങുകയും മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ, അതേസമയത്ത് ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും കൂടി യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യയ്ക്ക് ഉക്രൈൻ യുദ്ധം അനായാസം ലീഡ് ചെയ്ത് ജയിക്കാൻ സാധിക്കും. അവസാനം ഒരു ഒത്തുതീർപ്പിൽ ചർച്ചയ്ക്ക് എല്ലാ രാജ്യങ്ങളും വഴങ്ങേണ്ടി വരും, ഒരു മഹായുദ്ധം തടയുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ റഷ്യ വിചാരിക്കുന്നിടത്ത് റഷ്യയുടെ താല്പര്യത്തിനനുസരിച്ച് അവസാനിപ്പിക്കാൻ കഴിയും. കാരണം അമേരിക്കയ്ക്ക് എന്തായാലും ഒരു വലിയ യുദ്ധത്തിനെ ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇന്നില്ല. കാരണം ഇന്ന് അത്തരം ഒരു സാഹചര്യവുമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്താൽ, മിഡിൽ ഈസ്റ്റിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ റഷ്യയ്ക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല. അവിടെ ഏറ്റവും കൂടുതൽ മിലിറ്ററി ബേസുകൾ ഉള്ളത് US ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് ആയുധ ഇടപാടുള്ളത് US റഷ്യയ്ക്ക് കാര്യമായിട്ട് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് പോയാൽ റഷ്യൻ എണ്ണയുടെ ഡിമാൻഡ് കൂടുകയേ ഉള്ളൂ. അതാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണ കച്ചവടത്തിൽ വളരെയധികം റിസർവ് ഉള്ള ഒരു രാജ്യമെന്ന നിലയ്ക്ക് റഷ്യയുടെ എണ്ണയുടെ ഡിമാൻഡ് കൂടും. മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഓൾറെഡി റഷ്യയുമായിട്ട് ഇപ്പോൾ ഡീൽ ചെയ്ത് മുന്നോട്ട് പോവുകയുമാണ്. അപ്പോൾ റഷ്യയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയുള്ളൂ, അമേരിക്ക സമ്മർദ്ദത്തിലാവുകയും ചെയ്യും. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം വ്യാപിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇറാനും ഇസ്രയേലും തമ്മിലുണ്ടാവുന്ന യുദ്ധം മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിലുണ്ടാവുന്ന സംഘർഷം, അതായത് ഉത്തര കൊറിയയുടെ ഭരണാധികാരി ആണവായുധം പ്രയോഗിക്കുമെന്ന് തന്നെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയും ഇതേ സമയത്ത് തിരിച്ച് ആക്രമണത്തിന് തങ്ങൾ സജ്ജമാണെന്ന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഏത് നിമിഷവും ആക്രമണം നടത്താൻ തങ്ങളുടെ മുൻനിര സൈനിക യൂണിറ്റുകൾ സജ്ജമാണ് എന്ന ഭീഷണി ഇപ്പോൾ ഉത്തര കൊറിയ മുഴക്കിയിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനമായ പ്യോങ്യാങ്ങിന് മുകളിൽ ദക്ഷിണ കൊറിയ ഡ്രോണുകൾ പറത്തിയെന്നും അതിർത്തി ലംഘിച്ചുകൊണ്ട് ഡ്രോണുകൾ പറത്തുകയാണെങ്കിൽ തങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ല എന്നുമുള്ളൊരു മുന്നറിയിപ്പാണ് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിർത്തിയോട് ചേർന്ന് നിലയുറപ്പിച്ചിരിക്കുന്ന ദക്ഷിണ കൊറിയയുടെ മുഴുവൻ സൈനിക യൂണിറ്റുകളെയും ആക്രമിക്കാൻ പൂർണ്ണ തോതിൽ തങ്ങളുടെ സൈന്യം സജ്ജമാണെന്നാണ് ഉത്തര കൊറിയയുടെ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ സഹോദരിയായിട്ടുള്ള കിം ജോങ് ജോങ്ങും ദക്ഷിണ കൊറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കിം ജോങ് ഉന്നിനെ അപേക്ഷിച്ച് വളരെയധികം ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് കിം യോ ജോങ് എന്ന് പറയുന്നത്. അപ്പോൾ കിം യോയും ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
ദക്ഷിണ കൊറിയയുടെ ഡ്രോണുകൾ ഇനി തങ്ങളുടെ പ്രദേശത്ത് കണ്ടെത്തിയാൽ തങ്ങൾ ഒരു യുദ്ധത്തിന് മുതിരുമെന്ന് തന്നെയാണ് ഉത്തര കൊറിയ പറയുന്നത്. എന്നാൽ ദക്ഷിണ കൊറിയ പറയുന്നത് ഇത് വെറുതെ പറയുന്നതാണ്, ഞങ്ങളുടെ ഒരു ഡ്രോണും അവരുടെ അതിർത്തി കടന്നു പോയിട്ടില്ല, ഇത് വെറുതെ ഞങ്ങളെ ആക്രമിക്കാനായിട്ട് ഒരു കാരണം ഉത്തര കൊറിയ കണ്ടെത്തുകയാണ്, ഇത് ചുമ്മാ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഞങ്ങൾ അത്തരത്തിൽ ഒരു ഡ്രോണുകളെയും അങ്ങോട്ട് അയച്ചിട്ടില്ല എന്നാണ് ദക്ഷിണ കൊറിയ പറയുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കാം, ഉത്തര കൊറിയ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നുണ്ടാവാം, അതിനൊരു കാരണം എന്ന നിലയ്ക്ക് ഇത് പറയുന്നതാകാം. ചിലപ്പോൾ ദക്ഷിണ കൊറിയ ഭയം കൊണ്ട് നിരീക്ഷണം നടത്തുന്നുണ്ടാവാം. അപ്പൊ ദക്ഷിണ കൊറിയ പറയുന്നത് ഞങ്ങളെ ആക്രമിച്ചാൽ, ഞങ്ങളുടെ പൗരന്മാർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, ഉത്തര കൊറിയയുടെ ഭരണകൂടത്തിന്റെ വേരറക്കുമെന്നാണ് പറയുന്നത്. ആ കുടുംബത്തിന്റെ വേരെന്ന് എടുത്തു പറയുന്നുണ്ട് അവർ, കുടുംബത്തിന്റെ വേരറക്കുമെന്നാണ് ദക്ഷിണ കൊറിയയുടെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സാധാരണ, ഇത്തരം വെല്ലുവിളികളൊക്കെ എപ്പോഴും ഉത്തര കൊറിയയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും ഇടയിൽ ഉണ്ടെങ്കിലും ഇത് അസാധാരണമായ ഒരു സംഭവമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഐക്യ കൊറിയ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ഇടപെടലാണ് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയുമായിട്ട് അവ പിരിയുന്നതിലേക്ക് നയിച്ചത്. പിന്നീട് ഇങ്ങോട്ട് ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും ഒരുപോലെ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2024 ഈ ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു നിർമ്മിതി നമ്മുടെ ഉത്തര കൊറിയയിൽ ഉണ്ടായിരുന്നു. അത് തകർത്തുകൊണ്ട് ഇനി ഒരു ഐക്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിം ജോങ് ഉൻ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി 2024. അത് ഒരു അസാധാരണമായ പ്രവൃത്തിയാണ്. കാരണം എക്കാലത്തും ഐക്യ കൊറിയയ്ക്ക് വേണ്ടി നിലപാടെടുത്തിരുന്ന കിം ജോങ് ഉന്ന് പെട്ടെന്ന് ആ നിലപാട് മാറ്റിയതിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് പല വിദഗ്ധരായിട്ടുള്ള ആൾക്കാരും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഒരു ഐക്യ കൊറിയയ്ക്കായിട്ടുള്ള ഒരു ശ്രമം ചിലപ്പോൾ ഈ ഘട്ടത്തിൽ ഉത്തര കൊറിയ നടത്തും. പ്രത്യേകിച്ച് അവർ ആണവായുധ ശക്തിയാണ്, അമേരിക്ക ഓൾറെഡി യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇൻവോൾവ് ആണ്, ഇസ്രായേലുമായിട്ടുള്ള ഇഷ്യൂസിൽ ഇൻവോൾവ് ആണ്. അപ്പൊ ഇവിടെ ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലും, പിന്നെ നേരത്തെ പറഞ്ഞ റഷ്യയുടെ യുദ്ധതന്ത്രങ്ങൾ ഇവിടെ പ്രധാനമാണ്, ആ നിലയ്ക്ക് ഒരുപക്ഷെ ഒരു യുദ്ധമുഖം കൂടി തുറക്കാൻ സാധ്യത കാണുന്നുണ്ട് ദക്ഷിണ കൊറിയ ഉത്തര കൊറിയ റീജിയണിൽ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന നിലയിലേക്ക് മാറും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.